ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഎസ്റ്റെ. നമ്മുടെ ചാനലിൽ നിന്ന് 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നൊരു വ്ളോഗ് ഇടാൻ തീരുമാനിച്ചു. വ്ളോഗ് പറഞ്ഞല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു അക്വാറിയം കാണാനാണ് നമ്മളൊന്ന് പോകുന്നത്. അപ്പോൾ അക്വാറിയത്തിലോട്ട് എത്തി, അക്വാറിയം കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻട്രൻസിൽ ഗേറ്റ്, വലിയൊരു ഗേറ്റ് അവിടെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ കാർ പാർക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഇവിടെ കുറേ ഫിഷസിൻ്റെ പ്രതിമ, അതുപോലെ തന്നെ പ്ലാന്റ്സ്, അങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഷാർക്ക്, ജെല്ലി ഫിഷ്, പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സൈഡിലേക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സും ഫിഷസിൻ്റെ ബോട്ട്സും, അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ എൻട്രൻസിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി പണി കഴിഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഈ സൈഡിലോട്ട് വരാനാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെ ടിക്കറ്റ് ഇവിടെ വന്ന് എടുക്കാനേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്, മെയിൻ എൻട്രൻസിലോട്ട്. അപ്പോൾ മറിയൻ വേൾഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നറിയില്ല, കുതിര ഉണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ച് സൈഡിലാണ്, ബീച്ചിൻ്റെ കുറച്ചുണ്ട് സൈഡിലാണെന്ന് പറയാം. അവിടെയാണ് ഈ ഒരു അക്വാറിയം നിൽക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഫിഷ്, ഞാൻ പറഞ്ഞിരുന്നു പുറത്ത് ഫിഷസിൻ്റെ പ്രതിമൂലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പാർക്ക് സൈഡിൽ, പാർക്കിൽ കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാർക്കിൽ കളിക്കാൻ പല സൈഡിൽ പാർക്ക്, മറ്റു സൈഡിൽ വേറെ സംഭവങ്ങൾ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നത് നേരെ മറിയൻ വേൾഡിലോട്ട് എത്തിയിട്ടുണ്ട്, ഇന്ത്യൻ ലാർജസ്റ്റ് പബ്ലിക് അക്വാറിയത്തിലോട്ട്. അപ്പോൾ ഞാനിങ്ങ് വന്നപ്പോൾ വിചാരിച്ചത് ഒരു മരത്തോണ്ട് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഡിസൈനൊക്കെ കൊടുത്ത് കാണാം. അപ്പോൾ മരത്തോണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇവിടെ കുറേ മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഗ്ലാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പാർക്കിലും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കൂടുണ്ട്, പക്ഷിക്കൂട് പറഞ്ഞല്ല. അതിലൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് വരുന്ന പ്രതീക്ഷിക്കുന്നു. അതിലുള്ളത് ഒരു ആമ, മയിലും രണ്ടിൻ്റെ പ്രതിമയാണ്. പിന്നെ ഇവിടെ ഒരു കുളം പോലെ ഉണ്ട്, പക്ഷേ അതിൽ മീനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നിരിക്കുകയാണ്. അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ ഫിഷ് ബേർഡ്സ് പാർക്ക് എന്നാണ് ആ ഒരു സെക്ഷൻ്റെ പേര്. അപ്പോൾ അടുത്ത ഭാഗത്തോട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ഫിഷസിൻ്റെ പേര്, അല്ല ഫിഷസിൻ്റെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറ സൈഡിൽ വേറെ കുട്ടികൾ എടുക്കുന്നത് ഞാൻ പറയുന്നു. അപ്പോൾ നമ്മളങ്ങനെ മെയിന് ഉള്ളിലോട്ട് കയറി വന്നു. ആ ഭാഗത്തൊന്നും വീടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലോട്ട് കയറി വന്ന് ഇപ്പോൾ ഫസ്റ്റ് ഒരു വേറൊരു മീൻ, എൻ്റെ പേര് അറിയില്ല. പിന്നെ രണ്ടാമത് കാണുന്നത് നമ്മുടെ ഏഞ്ചിലാണ്. പിന്നെ അടിയിൽ വെള്ളത്തിൽ കാലിട്ടിരിക്കാം, മീനൊന്നും കാണണമെന്നില്ല. ഇനി വെള്ളത്തിൽ കാലിട്ടിരിക്കാമെന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കാലിട്ടിരിക്കുന്നില്ല കുറവാണ്. അപ്പോൾ നമ്മൾ അക്വാറിയത്തിൽ ഫിഷസ്, പല ടൈപ്പ് ഫിഷസ്, ഗപ്പി, ഓസ്കാർ, ഏഞ്ചില്, പല ഫിഷസും നമ്മുടെ ഈ ഒരു അക്വാറിയത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത് നമ്മുടെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഓസ്കാറാണ്. ഓസ്കാർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ വളർത്തുന്നുണ്ടാവും. ഓസ്കാർ നമ്മുടെ നാട്ടിൽ കുറേ കാണാം. അതുപോലെ തന്നെ ഗപ്പി, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു അക്വാറിയത്തിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഇല്ലേ, എന്നൊക്കെ താഴെ കമൻറ്റ് കേട്ടോ. അക്വാറിയത്തിൻ്റെ ഉള്ളിൽ ഒരു നിൽക്കുന്ന അതല്ല ഡൈവ്, അതല്ല സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ പല ഫിഷസ് ഉണ്ട്, നല്ല രസമുള്ള ഗ്രീനും ബ്ലൂവും വയലറ്റ്, അങ്ങനെ പല തരത്തിലുള്ള ഫിഷസ് ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗപ്പി, ഈ ഗപ്പി. അപ്പോൾ നമ്മുടെ കിട്ടിയുണ്ട് ഗപ്പി, അതിനെ കാണാത്തൊരു താഴെ ലിങ്ക് ഉണ്ട്. അച്ചാൽ നമ്മളൊരു ഗപ്പി ചാനലുണ്ട്. അച്ചാൽ നമ്മൾ കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഗപ്പി വൈൻസ്, ഗപ്പി ഫാം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഷാർക്കിൻ്റെ ഒരു വെറൈറ്റി ഷാർക്കിൻ്റെ പല ഫിഷസിനും കണ്ടു. എൻ്റെ ഏതാ ഫിഷസ് എന്നറിയില്ല. അക്വാറിയം നല്ല രീതിയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈയൊരു ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ 350 ഫീസ്. ഇനി നാളെ മുതൽ പറയുന്നത് ഒരു 500 ഫീസ്. അപ്പോൾ ഇതിൽ അടിയിൽ കടുക് പോലെ കാണാം, പക്ഷെ കടുകൊന്നുമില്ല.
അതൊരു മണ്ണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്ന ഒരു അക്കാരത്തിൻ്റെ ഫീലിംഗ് പറഞ്ഞില്ല, അനീസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ കുറേ ഫിഷസ്, അതുപോലെ തന്നെ നിറച്ചു ഓസ്കാർ, ഓസ്കാറിൻ്റെ ചെറുത് കുറേ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ചിത്രം കാണാം. അതുപോലെ തന്നെ വലിയ ഓസ്കാർ അവിടെ കാണുന്നുണ്ട്. വലിയ ഓസ്കാർ, വെള്ളം നീലം കളറുള്ള നല്ല അടിപൊളി ഓസ്കാർ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ രാവിലെ ഒരു വൈകുന്നേരമാണ് സമയത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞാൽ നമ്മളെ ഫിഷസിൻ്റെ തോന്നും. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര വലിയ ഷാർക്കിനെയും തീരെ കണ്ടില്ല, എപ്പോഴും കാണുന്നു. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് പ്ലാന്റ്സ്, ഫിഷസ്, പലതരത്തിലുള്ള സംഭവം, നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞരൊക്കെ വെറുതെ ഇത്ര അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കുറേ പ്ലാന്റ്സ്, നമ്മളിവിടെ നേരത്തെ അവിടെ കണ്ടിരുന്ന അതേ ബ്ലൂ കളറുള്ള ഒരു ഫിഷ് തന്നെയാണ് ബ്ലൂ കളറുള്ള ഫിഷ് പ്ലാന്റ്. അതുപോലെ തന്നെ കുറച്ച് ട്രീ, അത് വെള്ളത്തിൽ വെക്കുന്ന ട്രീ ഉണ്ടാക്കിയാണ്. ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ, ഈ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. ഈ ഒരു സെക്ഷനിലുള്ള ഈ ഒരു ഫിഷിൻ്റെ പേരൊന്നും അറിയില്ല, പല കുറച്ച് കണ്ടു. അപ്പോൾ അടുത്തൊരു സെക്ഷനിലോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് അവിടെ കുറച്ച് പോളാർ ബിയറിൻ്റെ ചിത്രം, അതുപോലെ തന്നെ പെങ്കിന്, പിന്നെ വേറെ ഫിഷസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം കോഴിക്കാർപ്പ്. അപ്പോൾ ഞാനിവിടെ വളർത്തിരുന്ന കോഴിക്കാർപ്പ് അതിനിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴിക്കാർപ്പാണ് ഈ ഭാഗത്തായിട്ട് ഇരിക്കുന്നത്. പിന്നെ പെങ്കിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കാർപ്പ്, അതുപോലെ തന്നെ കോഴിക്കാർപ്പ് തന്നെയാണ്, കോഴിക്കാർപ്പിൻ്റെ പല ടൈപ്പിലുള്ള കാർപ്പ്. ഇവിടെ ബീറ്റട പോലത്തെ കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ഇതിലൊന്നും കൈയിടാനൊന്നും പാടില്ല കേട്ടോ. അത് ഞാൻ അവിടെ കോഴിക്കാർപ്പിൻ്റെ ബീറ്റ വൈറ്റ് കളറുള്ള ഒരു കോഴിക്കാർപ്പ്. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കയറി വന്നു. ഇതിൽ ഏതൊക്കെയാണ് മീനുകളുണ്ട്, മീനപ്പം മനസ്സിലായി പേരൊന്നും കൊടുത്തിട്ടില്ല. ഇത് അടുത്ത ഭാഗത്തോട്ട് വന്നപ്പോൾ ഒരു വടി പോലത്തെ ഒരു മീൻ, പിന്നെ ശക്കറിൻ്റെ ചെറിയൊരു ശക്കർ, അതിൽ തന്നെ എന്താ മണ്ണക്കളൊക്കെ ഉണ്ട്. മീനല്ല, മണ്ണ് തന്നെയാണ്, ഉറപ്പാക്കി മണ്ണ് തന്നെയാണ്. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണാം, ഒരളകുന്ന ഒരു പ്ലാന്റ്. ഈ ഒരു മീനാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുള്ളൊരു മീൻ ശക്കർ, നമ്മുടെ നേരത്തെ കാണിച്ചിരുന്ന ശക്കർ. ഈ പ്ലാന്റ്സിന് തിന്നുന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത സെക്കൻഡിലോട്ട് കയറി വന്നപ്പോൾ ഇവിടെ എന്താ മരങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇരുട്ട് പോലെ. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ, പറഞ്ഞിട്ടില്ല, ഒരു ഇരുട്ടാണ്. ഇരുട്ടിനുള്ളിൽ കൂടുതൽ ലൈറ്റ് ഉള്ളതായിരുന്നു, അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുട്ടിൽ ലൈറ്റ് നടക്കണ ഭാഗത്ത് ചെറുതായിട്ട് ലൈറ്റ് കാണും, കുറച്ചിൽ ഭയങ്കരമായ ലൈറ്റാണ്. ഇവിടെ സ്കൂബ ഡൈവിങ് വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരാൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നല്ല, അതിൻ്റെ അടിയിൽ വൃത്തിയാക്കിയാണ് തോന്നുന്നു. അതിൽ വലിയ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരോണമില്ല, വേറെ ഏതൊരു ഫിഷസും, വലിയൊരു ഫിഷസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ മാൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് അടിക്ക് കോണി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇവിടെ ശക്കറിൻ്റെ വെറൈറ്റി ഫിഷ്, അതുപോലെ തന്നെ ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഈ ഒരു മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കടൽക്കുതിരയുടെ ഒരു വെറൈറ്റി, അതുപോലുള്ള ഒരു മീനാണ്. എൻ്റെ വായിക്ക് എനിക്ക് കണ്ടു. അപ്പോൾ ആ ഒരു കടൽക്കുതിരയുടെ പോലത്തെ ഒരു മീൻ, പിന്നെ ഇടയിൽ ഒരു ജെല്ലിഫിഷ് ടൈപ്പ് ജെല്ലിഫിഷ് ആണെന്ന് അറിയില്ല, എൻ്റെ പോലത്തെ ഒരു മീൻ. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ചെമ്മീൻ്റെ ഒരു വെറൈറ്റി ഫിഷ്, നല്ല രസമുള്ള. പിന്നെ ഈ ഒരു ബ്ലൂ കളറുള്ള ഫിഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരൊന്നും അറിയില്ല, അതൊരു നല്ല രസമുള്ള മീൻ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ പോന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു അടിയിൽ ഒരാൾ ഒക്കെ വരുന്ന ഒരു ഭാഗത്തിൽ അടിയിലുള്ള മീനുകളാണ് കാണുന്നത്. അവിടെ ഒരാൾ വൃത്തിയാക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നു അറിയില്ല, എന്താ ഒരു പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡണീസ് അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്താ അടിയിലൊരാൾ കയറൊക്കെ ഇട്ട് വന്നുള്ളത്. വലിയൊരു മീന്, നല്ല വലിയൊരു മീൻ, എന്താണെന്ന് അറിയില്ല, നല്ല ഏത് മീനാണെന്ന് അറിയില്ല. ഇതിൽ പല ഒരു നാലഞ്ച് വെറൈറ്റി ഫിഷുകൾ കൂട്ടക്കൂട്ടമായ എന്തെങ്കിലും ഉണ്ട്.
ബ്ലാക്ക് കളറുള്ള ഓറഞ്ച് കളറിലൊക്കെ ഉണ്ട്. ഇതിൽ ഗ്രീൻ കളർ വാട്ടർ ആയിരുന്നു ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്ന അറിയില്ല. അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു തൊട്ട സൈഡിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലൊരു അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഇങ്ങനത്തെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇതിൽ കാണുന്നത് ഒരു കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഭാഗത്ത്, കുറച്ചല്ല കുറേ മീനുകളുണ്ട്. അത് നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ കാണാൻ നമുക്ക് കുറേ മീനുകളുണ്ട്, ഒരു ഓറഞ്ച് ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ നമ്മുടെ കടൽ മണ്ണാന്ന് തോന്നുന്നു, കടൽ മണ്ണായിരിക്കും അല്ലേ. പിന്നെ അവിടെ കാണുന്നത് ഒരു ഞണ്ട് ഉണ്ടെന്ന് പറയുന്നത്, ഞണ്ട് കാണില്ല. ഇതിൽ വെള്ളം നിറച്ചിട്ടില്ല, വെള്ളം ആകെ ഞണ്ടായിരുന്നു അധികം വെള്ളം ആവശ്യമില്ല. ഒരു ഇതാ ഈ ഒരു ഭാഗത്ത് ഞണ്ട്. പിന്നെ ഈ ഒരു മണ്ണ് എന്ന് പറയുമ്പോൾ കടൽ മണ്ണാന്ന് തോന്നും. പിന്നെ അവിടെ കുറേ പ്രതിമകളും ഉണ്ടാക്കിച്ചു, പ്രതിമകളല്ല കടലിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഫ്ലവർ ഹോൺ, നമ്മുടെ നാട്ടിലെല്ലായിടത്തുള്ള ഒരു ഫ്ലവർ ഹോൺ. നല്ല വരണം തന്നെ, നല്ല ഒരെണ്ണം തന്നെ നല്ല വരണുണ്ട്. ഇതിനൊന്നിനെ മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നു എന്താ അറിയില്ല, ഇനി വരും തോന്നും. പടത്തകത്ത് ഒരു ആമടെ മേത്ത് ഒരു മീനുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഏതൊക്കാണ്ട് മീനുകളുണ്ട്, ഏതൊക്കാണ്ട് മീനുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, വെറൈറ്റി ഫിഷസാണ്. നിങ്ങൾ നേരിട്ട് ഇങ്ങനെ ഒന്ന് കാണണം, അതാണ് ഇതിൻ്റെ രസം. ഒരു ഓസ്കാറിൻ്റെ കുഞ്ഞി പിക്കിലുകൾ നിറച്ചിങ്ങനെ ഇളകാണ്ട് ഇങ്ങനെ നിൽക്കണമെന്ന് രസമാണ്. സ്റ്റിക്കർ പിടിച്ച് കൊണ്ടുണ്ടാവും ആണ് കാണുന്നത്. പല വെറൈറ്റി പല തരത്തിലുള്ള പല കളറുള്ള ഫിഷാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കുറേ നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി രണ്ട് മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരുടെ ചുണ്ടും ഒഴിയാറുള്ള ഒരു മീൻ. ഇതിൻ്റെ കണ്ണും വായിക്കുക നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇതിൽ ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ ഈ ഒരു അക്വേറിയത്തിൽ എന്ന് പറയുമ്പോൾ, ഈ ഒരു അക്വേറിയത്തിൽ ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഭാഗത്തോടെ വന്നപ്പോൾ ഈ ഒരു മീനിനെ നിങ്ങൾ എവിടെ കാണുമെന്ന് താഴ്ക്കാൻ വേണ്ടിയാണ്. പറഞ്ഞല്ല, ഈ ഒരു മീനിന് നാല് കാല്. നമ്മുടെ എല്ലാവരും വീട്ടിൽ നിന്നാണ് പല്ലി, പല്ലിയുടെ പോലെയുള്ള ഈ മീനിനെ നിങ്ങളെവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തഴകാൻ വേണ്ടി. ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് പലതരത്തിലുള്ളതാണ്. എന്തെങ്കിലും കാല് വല്ല മുറിഞ്ഞ് പോയാൽ, എന്തെങ്കിലും ഉണ്ടായാൽ വീണ്ടും ആ കാല് മുളച്ച് തരുന്നു പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറുണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറുണ്ട്, പല വെറൈറ്റി കളറുള്ള ഫിഷെന്ന് തോന്നുന്നു. ഇതിൻ്റെ കഴുത്തിൽ എന്തൊക്കെ മുള്ളു പോലുണ്ട്, എന്താ അറിയില്ല. ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തങ്ങിക്കണൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ വാലി കൈ കാലി ഒക്കെ കാണാം. കാലിയിൽ എന്തൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ അടുത്ത ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു കാറ്റ് ഫിഷ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിലി, അങ്ങനെ പല ഫിഷസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. ഈ ഒരു വീഡിയോ നന്നിട്ട് ലെങ്തിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ഫിഷസ് ഉണ്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാണണം താഴ്ക്കാൻ വേണ്ടിയാണ്. അപ്പം നല്ല ബാക്കി കുറേ കാണാനുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഈ ഒരു വീഡിയോ അത്യാവശ്യത്തിന് 14 മിനിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നത്ര നമ്മൾ ഈ വീഡിയോയിൽ ഇടാൻ ശ്രമിക്കുക. അതാ ഏതൊക്കെയാണ്ട് ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്താ താവളയുടെ ചിത്രം, തല താവളയുടെ പ്രതിമലി, വേറെ ഫിഷ്. ഈ ഭാഗത്ത് പലതരത്തിലുള്ള അടിപൊളി ഫിഷസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവുമാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.